ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചന്ദ്രബോസ് സുസ്മിതയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ആ സമയം മധുശ്രീയും സുസ്മിതയും ആ വീട്ടിലുണ്ടായിരുന്നു. ചന്ദ്രബോസ് ഇത്തവണ എത്തിയിരിക്കുന്നത് സുസ്മിതയെ അറസ്റ്റ് ചെയ്യാനാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ സുസ്മിതയും മധുശ്രീയും ചന്ദ്രബോസിനോട് സംസാരിക്കുകയും സുസ്മിതയും ചന്ദ്രബോസുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി മധുശ്രീയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടതും മധുശ്രീ ഒരു ആഗ്രഹം പറയുകയാണ്. നിന്റെ ചിറ്റപ്പന്റെ തലയിലിരിക്കുന്ന ആ കമ്മീഷണർ തൊപ്പിയില്ലേ, അത് എന്റെ തലയിൽ വെക്കാൻ എനിക്കൊരാഗ്രഹം. നിന്റെ ആഗ്രഹം ഇപ്പോൾ സാധിച്ചു തരാം എന്ന് പറഞ്ഞ് ചിറ്റപ്പനോട് തൊപ്പി ചോദിക്കുകയാണ് സുസ്മിത. എന്താ നീ കാണിക്കുന്നത് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത ചന്ദ്രബോസിന്റെ തലയിലിരിക്കുന്ന ആ തൊപ്പി അങ്ങ് പിടിച്ചെടുത്തു. എന്നിട്ട് മധുശ്രീയുടെ തലയിലേക്ക് സുസ്മിത തന്നെ അത് വെച്ചു കൊടുത്തു. വളരെ സന്തോഷത്തോടെ മധുശ്രീയും ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നീ ആക്ഷൻ ഹീറോ ലേഡി സൂപ്പർ സ്റ്റാർ വൈജയന്തി IPS എന്നൊക്കെ സുസ്മിത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് മറ്റു കോൺസ്റ്റബിൾസും കയറി വന്നു. നിങ്ങളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ കോൺസ്റ്റബിൾസ് SI കൂടി കമ്മീഷണറോട് പറയുന്നു, പോലീസിന്റെ മാന്യതയ്ക്ക് കളങ്കരി ഉണ്ടാകുന്ന ഒന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല എന്നും പോലീസിന്റെ ചിട്ടയിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നും കമ്മീഷണർ വിളിച്ചു പറഞ്ഞു. സാറിനെ ഇവിടെ അയച്ചിരിക്കുന്നത് സാറിന് ഒരു മുന്നറിയിപ്പായിട്ടാണെന്ന് തോന്നുന്നു. ചിറ്റപ്പനും കൊച്ചും തമ്മിലുള്ള ബന്ധമൊന്നും പോലീസ് നടപടിയിൽ പാടില്ല എന്നും പറഞ്ഞു. ഇല്ല സാർ എന്ന് ആ വനിതാ പോലീസ് പറയുന്നു. പിന്നെ എന്താണെന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ ചിറ്റപ്പൻ കൊച്ചപ്പനെന്നല്ല ചിറ്റപ്പൻ കുഞ്ഞമ്മൻ എന്നാ പറഞ്ഞത്. എടോ, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറാണ്, കമ്മീഷണർക്ക് തൊട്ടേ താഴെയുള്ള ആള്. കമ്മീഷണർ ഓർഡർ കൊടുത്തെങ്കിലേ അത് എൻ്റെ അടുത്താണ്, മനസ്സിലായില്ലേ? സാർ, താനൊരു വെറും സബ് ഇൻസ്പെക്ടറാണ്, അത് ഇവിടെ നോക്കണ്ട എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ SI പറയുന്നു. അത് നോക്കണ്ടെന്ന് പറഞ്ഞു സാർ, കമ്മീഷണർ പറഞ്ഞു. തന്റെ ഒരു കമ്മീഷണർ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. ഇത് കേട്ട് സുസ്മിത ചോദിക്കുന്നു, എന്റെ അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത്, അറസ്റ്റാമോൾ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത ഞെട്ടി നിൽക്കുന്നു. നീ സഹകരിക്കണമെന്നും പറയുന്നു. അറസ്റ്റോ, ആരെ അറസ്റ്റ് ചെയ്യാൻ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ നിന്നെ തന്നെയാണെന്ന് ചന്ദ്രബോസ്. എന്നെയോ? മേയറെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നോ? UKയിൽ ജോലി ചെയ്യുന്ന രാജശേഖരന്റെയും സരളയുടെയും മോളെ. ചിറ്റപ്പാ, നിങ്ങളൊക്കെ SEP ആയിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറയുന്നു, മോളെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപ്രകാരം മാത്രം വെച്ചുകൊണ്ടാണോ ചിറ്റപ്പാ ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്? അട്ടെ, എന്താ കേസ്, ആരാ പരാതിക്കാരെ എന്ന് സുസ്മിത ചോദിക്കുന്നു. ദേ, വഴിവെക്കിൽ ചപ്പോ ചവറോ കിടന്നു എന്നുള്ള പൊതു താല്പര്യ ഹർജിയാണെങ്കിൽ എന്റെ വിധം മാറുമെന്ന് സുസ്മിത. ഇത് ചപ്പും ചവറും മാലിന്യ പ്രശ്നമൊന്നും അല്ലടി, കോർപ്പറേറ്റ് കമ്പനിക്കാരാണ് പരാതിക്കാർ. ചൈന കോളനി ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞ് 10 കോടി രൂപ കോഴ വാങ്ങിച്ച് പറ്റിച്ചു മുങ്ങിയെന്ന് എന്നെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത പറയുന്നു, അതിപ്പോ ചിറ്റപ്പനും കൂടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചന്ദ്രബോസ് അങ്ങ് വല്ലാണ്ടായി. അവിടെ നിന്ന് പോലീസുകാരെ നോക്കുകയാണ് സുസ്മിത ഇപ്പോൾ. ചിറ്റപ്പനും കൂടി അറിഞ്ഞുണ്ട് നീ കൊല ചെയ്തിക്ക് എന്തിനാണ് കൂട്ടു നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് സുസ്മിത മാറ്റി പറഞ്ഞു. ഞാൻ നിരപരാധിയാണെന്ന് ചിറ്റപ്പന് അറിയാവുന്നതല്ലേ? ഒരു മുൻകൂർ ജാമ്യത്തിനുള്ള സാവകാശം പോലും എനിക്കില്ലേ? എനിക്ക് സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, മോളെ നീ ഇങ്ങനെ ഡാം തുറന്നു വിടുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കാതെ. മോളെ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അമിത് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസർ, മിനിറ്റിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അമീർ അബ്ദുള്ളയാണ് അവരുടെ ലീഗൽ അഡ്വൈസർ. നിന്റെ പേരിൽ അവർ ഫയൽ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഗൂഢാലോചന, വഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, അങ്ങനെ എന്തൊക്കെയോ. സുസ്മിത പറയുന്നു, ഇതൊക്കെ ചുമ്മാ പറഞ്ഞാൽ മതി വെച്ചിട്ട് പാ തെളിവ് വേണ്ടേ? നിന്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ മാസം ക്രെഡിറ്റ് ആയ 10 കോടി രൂപ, അതാണ് അവരുടെ തെളിവ്. എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പല കോടികളും കണ്ടെന്നിരിക്കും. എന്താ, അമിത് ഗ്രൂപ്പിന്റെ കയ്യിൽ മാത്രമേ ലക്ഷങ്ങളും കോടികളും ഉണ്ടാകുമോ? കാശിനിടയിൽ കിടന്ന് വളർന്നവളല്ലേ ഞാൻ, കഞ്ഞി കുടിക്കാൻ വകയുള്ള വീട്ടിലെ എന്ന് സുസ്മിത. എടി, ബാലചന്ദ്രൻ അതിവിടെ കൊണ്ടു തന്നതിന്റെ ഒളിക്യാമറ ദൃശ്യം പോലും അവരുടെ കയ്യിൽ ഉണ്ടെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത ഞെട്ടി. ബാലചന്ദ്രൻ അവനാണോ ചതിച്ചത് എന്ന് ചോദിക്കുന്നു. സാർ, സമയം പോകുന്നു എന്ന് ഇതിനിടയിൽ SI പറയുമ്പോൾ ഒന്ന് ക്ഷമിക്കടോ, പോലീസിന്റെ മാന്യതയും മന്ദസും ഇടിഞ്ഞു വീഴുന്നതൊന്നും ഞാനിവിടെ ചെയ്തിട്ടില്ല എന്ന് ചന്ദ്രബോസ് അയാളോട് ചൂടാകുന്നു. എടോ, അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്താണ് അറസ്റ്റ്, എന്താണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്നൊക്കെ മേയറെ പറഞ്ഞ് ബോധിപ്പിക്കണ്ടേ? ബാലചന്ദ്രനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ തെളിവ് അവന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറെ നാളായി മോളെ. അവനിപ്പോൾ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂട്ടിൽ തീ പിടിച്ചുപോലെ ഓടുകയാണ്. അതിനിടയിലാണ് കമ്പനിക്കാരുടെ കയ്യിൽ ഈ നിർണായകമായ തെളിവ് കിട്ടുന്നത്. ബാലചന്ദ്രൻ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നതിനും പ്രശ്നമാണ്. പിന്നെ ബാലചന്ദ്രൻ നിനക്ക് പണം കൈമാറുന്നതിന്റെ ആ വീഡിയോയും പിന്നെ ബാങ്കിങ് ഡീറ്റെയിൽസ്, ചൈന കോളനിയിലെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി നീ നടത്തിയ അനധികൃത ഫോൺ കോളുകളും,
അങ്ങനെ അങ്ങനെ എല്ലാം പറയുന്നു. അതിപ്പോ ആരാ എന്ന് പറഞ്ഞ് ടെൻഷനോട് നിൽക്കുകയാണ് സുസ്മിത. എന്നാൽ ഇതെല്ലാം ജഗദീപിന്റെ കളി തന്നെയായിരുന്നു. നീ ഇപ്പോൾ ഇങ്ങോട്ട് താമസം മാറിയാലും നീ ഇപ്പോൾ എന്ത് ചെയ്യുക എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസും അപ്പോൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ വീട്ടിലേക്കുള്ള റോഡ് മാപ്പും നീ അടിക്കുന്ന ഈ ബ്രാഞ്ച് വരെ പോലീസിന്റെ കയ്യിൽ ഉണ്ട് ഇപ്പോൾ എന്നൊക്കെ ചന്ദ്രബോസ് പറയുമ്പോൾ വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. ഈ സമയം ആ കൂളിംഗ് ഗ്ലാസും എടുത്ത് വെച്ച് കഴുത്തിൽ ഒരു തുണിയൊക്കെ ഇട്ടുകൊണ്ട് ജഗദീപ് അങ്ങ് വല്ലാണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് സുസ്മിത ബാലചന്ദ്രനെ ജഗദീപ് അടിച്ച കാര്യവും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവൻ തന്നെ എന്ന് സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു. ജഗദീപ് അവിടേക്ക് വന്നു. ജഗദീപിനെ സുസ്മിത വളരെ ദേഷ്യത്തോടെ നോക്കുന്നു. എടാ നീ അല്ലേടാ നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ സുസ്മിത ജഗദീപിന്റെ ആ തുണിയിൽ പിടിച്ച് വലിക്കുകയാണ്. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നു. പോലീസുകാരെ എന്നെ എന്ത് ഇതാ ചെയ്യുന്നെന്ന് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ജഗദീപ് പറയുന്നു. കുറെ കാലമായി തുടങ്ങിയിട്ട് എന്റെ ചെലവിൽ ഒരു രാജമാണിക്കങ്കളെ ഇനി ഞാൻ നിന്നെ തീർത്തുതരാം എന്ന് സുസ്മിത. പോലീസുകാർ പറയുന്നു ഈ ഇവരെ പിടിച്ചു മാറ്റാൻ. അങ്ങനെ സുസ്മിതയെ പിടിച്ചു മാറ്റുകയാണ് അവർ. എനിക്ക് ഇന്ന് ഇവരെ കൊല്ലണം, എന്റെ ചോറ് തിന്നിട്ട് എനിക്കിട്ട് പണി തരുന്നു എന്ന് സുസ്മിത ദേഷ്യത്തോടെ പറയുന്നു. ഇതിനിടയിൽ ജഗദീപ് അങ്ങോട്ടേക്ക് മാറുന്നു. മേയറുടെ മേലാന്നോടി കൈവെക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരിയുടെ കരണത്തടിക്കുകയാണ് സുസ്മിതയും. മാറു കരണത്ത് മടിച്ചു. ഇത് കൂടി വെച്ചുകൂടി ബോണസ് ആയിട്ടെന്നും സുസ്മിത പറയുന്നു. ഇന്ന് കളി കൊഴുക്കുമെന്ന് ജഗദീപ് പറയുന്നുണ്ട്, മനസ്സിൽ വിചാരിക്കുന്നു. ഈ സമയം SI ചന്ദ്രബോസിനോട് പറയുന്നു, സാർ ഇത് കണ്ടോണ്ട് നിൽക്കുവാണോ? ഞാൻ എന്ത് ചെയ്യണം എന്ന് ചന്ദ്രബോസ് ചോദിക്കുമ്പോൾ SI പറയുന്നു, ഒരു ബന്ധം വെച്ച് പോലീസിന്റെ മാന്യതയ്ക്ക് കളങ്കമുണ്ടാക്കുന്നതൊന്നും സംഭവിക്കരുത് എന്നാണ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ യൂണിഫോമിലുള്ള പോലീസുകാരെ കൈവച്ചിരിക്കുന്നു. സാറിന്റെ ജോലി അത് നമുക്കങ്ങ് മറന്നാൽ പോരെ എന്ന് ചന്ദ്രബോസ് പറയുകയാണ്. ശ്രുതിക്ക് പരാതിയുണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ എനിക്ക് പരാതിയുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവക്ക് രണ്ടടി കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചന്ദ്രബോസ് പറയുന്നു. എങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്ന് സുസ്മിതയെ പിടിച്ച് നേരെ നിർത്തുകയാണ് ചന്ദ്രബോസ്. ഭയത്തോടെ സുസ്മിത ചന്ദ്രബോസിന് അടുക്കിലേക്ക് നിന്നു. ചന്ദ്രബോസ് പതുക്കെ പറയുന്നു, എടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഞാൻ പതുക്കെ അടിക്കും. പോലീസുകാരെ തല്ലാടായോടി എന്ന് പറഞ്ഞ് സുസ്മിതയെ അടിക്കാൻ ഒരുങ്ങുകയാണ് ചന്ദ്രബോസ്. എന്നാൽ അതിനിടയിൽ SI തടയുന്നു. സാറേ, പുരുഷ പോലീസുകാര് സ്ത്രീയുടെ മേൽ തുടരുത് എന്നാണ്. എടോ, ഞാൻ അവരുടെ ചിറ്റപ്പനാണ് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ വീണ്ടും SI പറയുന്നു, നിയമത്തിൽ ചിറ്റപ്പൻ ഇല്ല സർ, നിയമം നിയമമായിരിക്കണം. പിന്നെ ആരടിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടിക്കാമെന്ന് ആ ശ്രുതി എന്ന് പറയുന്ന വനിതാ പോലീസ് പറയുന്നുണ്ട്. അവർക്ക് തന്നെയാണ് അടി കിട്ടിയിരിക്കുന്നത്. ഓക്കെയാണെന്ന് SI പറഞ്ഞു. ഇതെല്ലാം കണ്ട് ജഗദീപ് സന്തോഷത്തോടെ നിൽക്കുന്നു. എന്നാലും വേറൊരു പോലീസുകാരി മേയറെ അടിക്കാന്ന് വെച്ചാൽ എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ SI പറയുന്നു, അടിക്ക അങ്ങനെയൊന്നും അടിക്കില്ല സാർ, ആരടിച്ചാലും വേദനിച്ചാൽ പോരെ. പറയുന്നതിന് മുമ്പ് തന്നെ ശ്രുതി സുസ്മിതയുടെ കരണത്തടിച്ചു, ഇപ്പുറത്തെ കരണത്തിലും അടിച്ചു. സോഫയിലേക്ക് ചെന്ന് വീഴുകയാണ് സുസ്മിത. എന്നിട്ട് ഒരു താങ്ക്സും പറയുകയാണ് ശ്രുതി. ചിറ്റപ്പാ ചിറ്റപ്പാ, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇവൾ എന്റെ കരണം അടിച്ചു പൊളിച്ചത്, ഈ വൃത്തികെട്ട എന്ന് പറഞ്ഞ് ഒരു ചീത്ത പറയുകയാണ് സുസ്മിത. സാർ, ശ്രുതി ഇപ്പോൾ യൂണിഫോമിലാണ് എന്നും ആ SI പറയുന്നു. അതിനിപ്പോ എന്താണോ എന്ന് വീണ്ടും ചന്ദ്രബോസ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, പോലീസിന്റെ മാന്യത കമ്മീഷണർ അറിഞ്ഞാൽ സാറിന്റെ ജോലി. സുസ്മിത ദേഷ്യത്തോടെ വീണ്ടും അവരെ വഴക്ക് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട് ചന്ദ്രബോസ് സുസ്മിതയെ വഴക്ക് പറഞ്ഞു, ഇനി മിന്നി മിണ്ടരുത്, പോലീസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ കരണം അടിച്ച് പൊളിക്കുന്നത് ഞാനായിരിക്കുമെന്ന് വളരെ ദേഷ്യത്തോടെ ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു. വിലങ്ങിട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ ചന്ദ്രബോസ് തന്നെ അവരോട് പറയുന്നു. അങ്ങനെ സുസ്മിതയുടെ കയ്യിൽ വിലങ്ങിട്ടു. വളരെ സന്തോഷത്തോടെ ജഗദീപ് നിൽക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് മധുശ്രീയും. ആ തൊപ്പി ഇതുവരെ മാറ്റിയിട്ടില്ല. ചിറ്റപ്പനും എന്നെ തള്ളിപ്പറയുകയാണോ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. ചിറ്റപ്പൻ നിന്റെ നടക്കടി അങ്ങോട്ടേ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് പോകുന്നു. സാർ, സാറിന്റെ തൊപ്പി എന്നിങ്ങനെ ആ SI പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അതൊക്കെ സേഫാടോ? ഞാൻ പോലീസിന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ബന്ധവും സ്വന്തവും പോലും. അതല്ല സാർ, സാറിന്റെ തൊപ്പി ഇപ്പോൾ ഇരിക്കുന്നത് ആ പെണ്ണിന്റെ തലയിലാണ് എന്നും SI പറയുമ്പോൾ പെട്ടെന്ന് മധുശ്രീ ആ തൊപ്പി അത് ചന്ദ്രബോസിന് കൊടുത്തു. ജഗദീപാണ് കൊടുത്തത്. പോലീസുകാരാ, എനിക്ക് എന്റെ ഭാര്യയോട് അവസാനമായി ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ജഗദീപ് ചോദിച്ചു. എന്താണ് നടക്കുന്നത് സുസ്മിത ചോദിച്ചപ്പോൾ ജഗദീപ് പറയുന്നു, ഞാനൊരു ടാറ്റ പറയാൻ വന്നതാ സുസ്മിത. ഇതൊരു യാത്രയൊന്നും അല്ലടാ സുസ്മിത, ഇതിനു മുമ്പും ജയിലിൽ പോയിട്ടുണ്ട്, 6 വർഷം അതിൽ കിടന്നിട്ടുമുണ്ട്. പഴയതിലും പ്രതാപത്തിലാണ് മടങ്ങി വന്നത്. മുറിച്ചിട്ടാൽ മുറികൂടും സുസ്മിതയ്ക്ക്, സൂക്ഷിച്ചോ എന്നും സുസ്മിത ജഗദീപിനോട് പറയുന്നു. എടാ നീ പറയുന്ന ഈ ഡയലോഗ് കേൾക്കാനല്ല ഞാൻ വന്നത് എന്ന് ജഗദീപ് സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത വീണ്ടും പറയുന്നുണ്ട്, പിന്നെ എന്താണ് നിനക്ക് വേണ്ടത്? നിന്നെ വെറുതെ വിടണം എന്ന് പറയുന്നുണ്ടായിരിക്കും. നീ ഈ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല ജഗദീപെ. എവിടെ ഒളിച്ചാലും തേടി പിടിച്ച് വേട്ടയാടും, എഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലുമെന്ന് സുസ്മിത. അതെന്തായാലും നീ പറഞ്ഞേ. ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണെന്ന് ജഗദീപ്. ചോദിച്ച് തൊലയ്ക്ക് എന്ന് സുസ്മിത.
ഈ ഗ്ലാസ് സ്ഥിരമായിട്ട് വെച്ചോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണെന്ന് ജഗദീപ്. ഡാ നിന്നെ ഞാൻ കൊല്ലുവടാ, നിന്നെ ഞാൻ കൊന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ സുസ്മിത വീണ്ടും ജഗദീപിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ആ വനിതാ പോലീസ് സുസ്മിതയെ പിടിക്കുകയാണ്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റുന്നു. സൂക്ഷിക്കണേ, കടിക്കുന്ന ഇനമാണത്, പേളവിയിരിക്കുക, സൂക്ഷിക്കണമെന്ന് ജഗദീപ് വിളിച്ചു പറയുന്നു. വളരെ ദേഷ്യത്തോടെ നീ സൂക്ഷിച്ചോ, ഞാൻ തിരിച്ചു വരും, കാത്തിരുന്നോ നീ എന്നൊക്കെ സുസ്മിത ജഗദീപിനെ വെല്ലുവിളിച്ചിട്ട് കാറിലേക്ക് കയറിപ്പോകുന്നു. അങ്ങനെ ഇപ്പോൾ ജഗദീപ് സുസ്മിതയ്ക്ക് ടാറ്റ പറഞ്ഞയക്കുന്നു. അങ്ങനെ പോലീസുകാർ സുസ്മിതയെ കൊണ്ടുപോയിരിക്കുന്നു. അവസാനം ഇപ്പോൾ അവിടെ ബാക്കിയായിരിക്കുന്നത് മധുശ്രീയും ജഗദീപും. ഹലോ, എന്താണ് നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് ചെല്ല്, ഇനി നീ ആയിട്ട് ഇവിടെ ജീവനോടെ ബാക്കി വേണ്ട. നിനക്ക് പോകാനുള്ള വണ്ടി ഞാൻ തന്നെ വിളിച്ചു തരേണ്ടി വരുമെന്നാ തോന്നുന്നതെന്ന് ജഗദീപ് മധുശ്രീയോട് പറയുന്നു. അങ്ങനെ മധുശ്രീ കാറിലേക്ക് കയറി അവിടെ നിന്ന് പോയി. ജഗദീപ് ഹാപ്പി ആയിരിക്കുന്നു. സുസ്മിതയാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ തന്നെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. വിലങ്ങിലേക്ക് നോക്കി ഇങ്ങനെ വല്ലാണ്ട് ദേഷ്യത്തോടെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോപാലകൃഷ്ണനും കുറുപ്പ് സാറും തമ്മിൽ സംസാരിക്കുകയാണ്. രാഘവൻ അവിടേക്ക് വന്നതിനെ പറ്റിയെല്ലാം കുറുപ്പ് സാറിനോട് പറയുകയാണ് ഗോപാലകൃഷ്ണൻ. സത്യഭാമയുടെ കാര്യവും പറയുന്നു. അവർ ഒരു മനുഷ്യ സ്ത്രീയാണോന്നാ ഇപ്പോൾ എൻ്റെ സംശയമെന്ന് കുറുപ്പ് സാറ് പറയുന്നു. അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട്. വന്നിരിക്കുന്നത് ശാരദാമ്മയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ശാലിനി, ജീവിതത്തിൽ തോറ്റുപോയ കാര്യം ഇപ്പോഴല്ലേ ഞാൻ അറിയുന്നത്? ഒരു ഗുരുനാഥൻ എന്ന നിലയിൽ ഞാനല്ലേ ശാരദാമ്മയെ തോറ്റത്? ജീവിതം അവളെ പഠിപ്പിക്കാൻ മറന്നുപോയെന്ന് കുറിപ്പ്. നീ പോയിട്ട് എന്താ ശാരദേ, അവളെ കണ്ടോ എന്ന് ഗോപാലകൃഷ്ണൻ ശാരദയോട് ചോദിച്ചു. കളക്ടറേറ്റിൽ അവൻ അവിടെ വന്നിരുന്നു എന്ന് പറയുന്നു വിഷ്ണു. സംസാരിച്ച് പിരിഞ്ഞു എന്നും ശാരദാമ്മ പറയുന്നു. ശാരദാമ്മയെ, കുറിപ്പ് സാറ് വന്നിട്ട് കുറേ നേരമായി, നീ ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വന്നേ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് കുറിപ്പ് സാറും പറയുന്നു. ശാരദയെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഗോപാലകൃഷ്ണൻ. ശാരദാമ്മ അകത്തേക്ക് പോയി. ഇത്രയും നാൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് പെൺഭരണമാണ്, അതിൽ ഗോപാലകൃഷ്ണന്റെ കുറച്ച് കുഴപ്പമുണ്ടെന്ന് കൂട്ടിക്കോളൂ. കുറേ കുറ്റങ്ങൾ കാരണം ആരുടെയും കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നു. അതുകൊണ്ട് തകർന്ന് തരിപ്പിടമായി പോയതെന്റെ മകളുടെ ജീവിതമാണ്. കളക്ടറുടെ വണ്ടിൽ അംഗരക്ഷകരോടൊപ്പം വന്ന് അകത്തേക്ക് കയറിപ്പോയാലും അവളുടെ ഉള്ളിൽ എരിയുന്നത് എനിക്ക് കാണാം സാറേ. കൺമുന്നിൽ കാണുന്നില്ലെങ്കിലും നെഞ്ച് തകർന്നു പോയിരിക്കുന്നത് എനിക്ക് മനക്കണ്ണിലൂടെ കാണാമെന്നും ഗോപാലകൃഷ്ണൻ പറയുന്നു. എൻ്റെ ശാരികമോൾ എപ്പോഴും പറയുമായിരുന്നു, ഒപ്പമില്ലെങ്കിലും അച്ഛനാണ് അവളുടെ ഹീറോ എന്ന്. അത് അവൾക്ക് കുറച്ച് തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ്. അതുപോലെ എനിക്ക് ശാലിനി മോൾക്കും കാണിച്ചു കൊടുക്കണം അവളുടെ അച്ഛൻ ആരാണെന്ന്. മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവളുടെ അച്ഛൻ ആരാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണം. ഇനി മുതൽ നടക്കാൻ പോകുന്നത് സത്യഭാമയും പാവം ചായക്കടക്കാരി ശാരദയുമായിട്ടല്ല, സത്യഭാമയും ഗോപാലകൃഷ്ണനുമായിട്ടാണ്, പഴയ ഗോപാലകൃഷ്ണനുമായിട്ട് എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.